ചില പരിശോധനകൾ, ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ദൈവത്തോട് കുറച്ചുകൂടെ നടുക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയാ. ശരീരം കൊണ്ട് നീ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് എങ്കിൽ, സ്തോത്രം, വിശ്വാസം കൊണ്ട് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയിട്ടെങ്കിൽ, ഒരു മടങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ശൂലങ്ങളാണ്, മടങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങളാണ്. അത് നിങ്ങളെ വേദനിപ്പിക്കാനോ, നിങ്ങളെ തകർത്ത് കളയാനോ, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്താനോ വേണ്ടിയിട്ടല്ല, നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കപ്പെടുന്നു. എഫെസ്യ ലേഖനം 4:14 ഇങ്ങനെയാണ്: അങ്ങനെ നാം മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാലും അലഞ്ഞ് ഉഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ. ഈ ഉപദേശമാകുന്ന കാറ്റുകൾ 4 സൈഡിൽ നിന്നും വാട്സാപ്പിലൂടെയും അതോടനുബന്ധിച്ച് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും 4 സൈഡിലും കടന്നു വന്ന് നീ പ്രാപിച്ചെടുത്ത വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, നീ നേടിയെടുക്കപ്പെട്ട ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അതിൽ ഉലഞ്ഞു പോകരുത്, ആടിപ്പോകരുത്. നിന്റെ വിശ്വാസത്തെ നീ കാത്തു സൂക്ഷിക്കണം, അത് നിലനിൽക്കപ്പെടണം. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അന്യപ്പെട്ട് പോകത്തക്ക വിധത്തിൽ നമുക്ക് വരുന്ന പരിശോധനകൾ അകന്നു പോകാനുള്ളതല്ല, ദൈവത്തിങ്കൽ അടുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. യേശു കർത്താവ് മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിപ്പിക്കപ്പെട്ട സമയത്ത് യേശു എന്താ ചെയ്തുവെന്ന് ചോദിച്ചു കഴിഞ്ഞാലോട്ട്, ആത്മാവിൽ ബലപ്പെട്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയിരുന്ന് ശത്രുവിനോട് വാദിച്ച് ജയിച്ച് ആമീൻ ശക്തി പ്രാപിച്ചിട്ടാണ് തിരിഞ്ഞു വന്നത്. ശക്തി തീർന്നിട്ടല്ല, സാത്താനുമായിട്ട് മല്ല് പിടിച്ചിട്ട് പിശാചുമായിട്ട് അതെ പോരാടിയിട്ട് യേശു കർത്താവ് തിരികെ കടന്നു വന്നത് ശക്തിയില്ലാത്ത അനുഭവത്തിലേക്കല്ല, അഭിഷേകത്തിൽ ശക്തി പ്രാപിച്ച് വിശ്വാസത്തിൽ ബലം പ്രാപിച്ചിട്ടാണ് കർത്താവ് മടങ്ങി വന്നത്. അതുപോലെ നമുക്ക് പോരാട്ടങ്ങളും പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ നമ്മൾ പിന്മാറിപ്പോകുകയല്ല, വിശപ്പ് വരുന്നപ്പോൾ യേശു പിന്മാറിപ്പോകുകയല്ല ചെയ്തത്. ആമേ. ശത്രു മുൻപിലിരുന്ന് ഇങ്ങനെ നാവുകൊണ്ട് യേശുവിനെ പാപം ചെയ്യിപ്പിക്കുവാൻ, നാവുകൊണ്ട് അവൻ പ്രലോഭനങ്ങൾ കൊണ്ടിട്ട സമയത്തിലേക്ക് യേശു ശക്തി ചോർന്നുപോയ അനുഭവത്തിലല്ല മടങ്ങി വന്നത്, ശക്തി ആർജിച്ചു. അപ്പോൾ പരിശോധനകളും ബുദ്ധിമുട്ടുകളും നമുക്ക് കടന്നു വരപ്പെടുന്ന സമയത്തിൽ ദൈവമക്കളെ നമ്മുടെ ശക്തി ആർജിക്കുകയാണ് വേണ്ടത്. ശക്തിയിൽ നമ്മൾ ബലപ്പെടണം. എവിടെയെങ്കിലും ക്ഷീണിച്ചിരിക്കുന്നവർ ഇന്ന് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ, ആമേൻ, ക്ഷീണിത അനുഭവത്തിൽ, എന്താ വിശ്വാസത്തിൽ ചഞ്ചലിപ്പ് കടന്നു വന്ന അനുഭവത്തിൽ, വിശ്വാസത്തിൽ ഉറപ്പില്ലാത്ത അനുഭവങ്ങളിൽ ഇന്ന് തന്നെ ആരെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ, ഇല്ല, വിശ്വാസത്തിൽ നിങ്ങൾ ഉറപ്പോടെ നിൽക്കപ്പെടുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.